നമസ്കാരം, ഞാൻ രമേഷ് കുമാർ, തനിമ എക്സ്ക്ലൂസീവ്. എനിക്ക് ഏറ്റവും ഹൃദയവേദന തോന്നിയ ദിനം സംഘടനയെ തകർക്കാൻ ആഗ്രഹിച്ചവർക്ക് സന്തോഷത്തിന്റെയും അമ്മ സംഘടന അവസാനിച്ചു. മോഹൻലാലും മമ്മൂട്ടിയും കൈപിടിക്കാതെ അമ്മ സംഘടന മുന്നോട്ട് പോകില്ല, മന്ത്രി കെ ബി ഗണേഷ് കുമാർ. മാറനല്ലൂർ ചെന്നിയോട് കേരള കോൺഗ്രസ് ബി സൈമൺ നാടാർക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തി വേദിയിൽ സംസാരിക്കവേ വികാരാധീനനായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് വ്യക്തിപരമായി വേദനയുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയിൽ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാനായിരുന്ന തയ്യാറല്ല. ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പള രാജുവും ഞാനും കൂടി എൻ്റെ കാറ് സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ചു എറണാകുളത്ത് പോയി വി ടി എച്ചിൽ താമസിച്ചു, കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു, എല്ലാവരുടെയും മാമുക്കോയ അടക്കം ഇവിടെ എല്ലാ ഇന്നസെൻ്റ് അടക്കമുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് ചെയ്തോളൂ. അങ്ങനെ ഉണ്ടാക്കിയൊരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ചാൽ അത് ശിഥിലമാണ്, ഒരു സംശയമല്ല. അതിൻ്റെ കാറ്റുപോയി. ഇപ്പം നമുക്ക് അതിലൊന്നും അംഗങ്ങളായിട്ടുള്ളവരുടെ ഇല്ലേ കൊണ്ട് നമുക്കറിയാം, നമ്മളിതിൻ്റെ കാറ്റുപോയി. അത് നശിപ്പിക്കാമെന്ന് കുറേ ആളുകൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട്. കാരണം അവരെ 150 ആളുകൾക്ക് അല്ലെങ്കിൽ കൃഷ്ണമാർ എത്ര പേര്, 130 പേർക്ക് മാസം 5000 വെച്ച് കൈനീട്ടമായി ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പല പഴയ നലീന്ദ്രന്മാരുണ്ട്. അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തുകൊണ്ട് മീഡിയകളും അതിൻ്റെ കൂടെ വന്നവരും ചെയ്തതെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട്, വളരെ വേദനയുണ്ട്. കാരണം 5000 കൊടുക്കുന്ന മാത്രമല്ല, എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ് ഇവർക്കെല്ലാം എത്ര ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കുന്നറിയാം. ഇത് വളരെ നിസ്സാരമല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതലുള്ളൂ. ഞാൻ ചെറിയതായിട്ട് പറഞ്ഞു കൊടുക്കരുത്. കാരണം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് 4 crore, 5 crore നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നടത്തിക്കൊണ്ടുപോകാം. കാരണം 130 പേർക്ക് 5000 വെച്ച് കൊടുക്കാം. ഇതുകൂടാതെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കണം. ഈ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ പറഞ്ഞാൽ പെട്ടെന്ന് പോയി പഠിച്ചു കൊടുത്ത് സഹായിക്കണം. ഇനി ആരുണ്ട്? മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറിയുന്നതിന് ഇതിനെ ആർക്കും നയിക്കാനൊക്കില്ല, ഞാൻ ഉറപ്പിച്ച് പറയാണ്. കാരണം ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും മലയാള മനോരമയുടെ ചാനലുമായിട്ട് ചേർന്ന് ഒരു നല്ല പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാമിന് കിട്ടിയ പൈസ ഈ അമ്മയ്ക്ക് മുതൽ കൂട്ടി. കാണുമ്പോൾ രസമാണ്, ഒരു സംഘടന തകർന്നല്ലോ സന്തോഷിക്കാൻ. കുറച്ച് കഴിഞ്ഞ് തകർന്നു അറിയുമ്പോഴത്തേക്ക് അയ്യോ ഇനി ഇതിനെ ആരാ രക്ഷിക്കുന്നത് പോയി. അങ്ങനെ പല മതങ്ങളും നമുക്കുണ്ട്. അതൊന്നും അവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവരോട് സംസാരിക്കും. പിണക്കുണ്ടായിട്ടൊന്നുമില്ല, ഞാൻ അതിന് അഭിപ്രായം പറഞ്ഞു. പക്ഷേ വ്യക്തിപരമായി ഈ ഒരു ചെറിയ സദസ്സിൽ ഞാൻ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടായൊരു ദിവസമാണ്. ഞാൻ കൊല്ലം തോരുമ്പോഴാണ് ഞാൻ മോഹൻലാലുമായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു പോലെ പിന്നെ അങ്ങനെ ആവട്ടെ ചേട്ടാന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ അദ്ദേഹത്തെ പോലൊരു മഹാനടനെ ഇതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല, അത് മോശമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തന്നെയാണ് 2-3 ദിവസങ്ങൾക്ക് സൂചിപ്പിച്ചത്. പക്ഷേ എങ്കിലും അതിൻ്റെ പുറകെ അതിനെ ആ ഒരു പ്രസ്ഥാനത്തെ, ഇത് ഞാൻ പറയുന്ന ഇവർ പറയുന്ന ആരും ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നാൽ ദിനേശ് പണിക്കരുത് അറിയാം, ഇത് നിലനിർത്താൻ പറ്റില്ല. മമ്മൂട്ടി മോഹൻലാൽ ഇന്നസെൻ്റ് നന്നായി നടത്തി. അപ്പോൾ ഇന്നസെൻറ്റിൻ്റെ ഇടവും പോലെ മമ്മൂട്ടി മോഹൻലാൽ നിൽക്കുക. ഈ ഒരു പുതിയ ജനറേഷൻ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് വരുന്നതെന്ന് നമുക്ക് നിങ്ങൾ കണ്ടുകൊള്ളുക. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയാത്ത കാര്യം. ഇത് സാധാരണക്കാരെ ഏത് ആൾക്കും അത് മനസ്സിലാകില്ല. അത് സമൂഹത്തിനും ഒരുപാട് നന്മ ചെയ്തൊരു സംഘടനയായിരുന്നു. ഇനി അതെങ്ങനെ എന്നുള്ള കാര്യം ദൈവം തമ്പുരാൻ മാത്രമേ പറയാൻ പറ്റൂ. നമ്മൾ ഇരിക്കാതെ വേണ്ടപ്പെട്ടവരെ മാത്രം ഭൂജപരാധാഷ്ടം ഈ നെഗുവും അല്ല നമ്മുടെ സുരേഷും നെഗുവും ജയേന്ദ്രനും എല്ലാം ചേർന്ന് കണ്ട് സ്നേഹത്തിന് ഓർത്ത് അവരെ പരിചയക്കാരണം. അല്ലാതെ വേറെ സർക്കാരിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ ഒന്നും ബിരുദമൊന്നുമില്ല. ആ സ്നേഹമുള്ള പരിചയമുള്ളവരായ ആൾക്കാരെ കണ്ടുമുട്ടി അവരെ സംഭാവന കൊണ്ടാണ് ചെയ്തത്. ഇത് വളരെ നല്ലൊരു കാര്യം ചെയ്തതിന് ഞാൻ ജില്ലാ കമ്മിറ്റിയെ, ശ്രീ പൂജപ്പെട്ട ആഷ്ണ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റിയെ, അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാത്തത് അവരോട് ദേഷ്യം ഉള്ളതുകൊണ്ടല്ല. മോഹൻലാലും മമ്മൂട്ടിയും ഉപേക്ഷിച്ചാൽ ഇനി ആ സംഘടന മുന്നോട്ട് പോകില്ല, അതിൻ്റെ കാറ്റുപോയി. അത് നശിപ്പിക്കാനായിട്ട് കുറേ ആളുകൾ ആഗ്രഹിച്ചു, അത് സാധിച്ചു, അവർക്ക് സന്തോഷമുള്ള ദിവസമാണ്. എന്നാൽ ഇതിൻ്റെ സ്ഥാപകരിൽ ഒരാളായ എനിക്ക് ഇത് ഏറ്റവും ദുഃഖകരമായ ദിവസമാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ കയ്യിൽ നിന്ന് കാശെടുത്താണ് ഈ സംഘടന പടുത്തുയർത്തിയത്. കഴിഞ്ഞ 4 സംഘടനയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ 130 വരുന്ന ആളുകൾ മാസം 5000 വച്ച് പെൻഷൻ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയിലെ മുഴുവൻ പേർക്കും ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. ഇതൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. ഗുളിക പോലും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത നടീനടന്മാരുണ്ട്. അവരോടാണ് കുറേ ആളുകളും മീഡിയയും ഒക്കെ ഈ ദ്രോഹം ചെയ്തത്. വലിയ വിഷമമുണ്ട്, ലക്ഷങ്ങളുടെ പ്രീമിയം അടയ്ക്കുന്നുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വിചാരിച്ചാൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുകയുള്ളൂ. 4 crore രൂപയാണ് അമ്മ സംഘടനയുടെ ചെലവ് വരുന്നത്. ലക്ഷങ്ങളുടെ പ്രീമിയം അടയ്ക്കണം. പെട്ടെന്നൊരു സഹായം അംഗങ്ങൾക്ക് ആവശ്യം വന്നാൽ അത് നൽകണം. ഇനി ആരുണ്ട്? മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ ഇതിനെ നയിക്കാൻ ആർക്കും കഴിയില്ല.
മാധ്യമപ്രവർത്തകരോട് പിണക്കമുള്ളത് കൊണ്ടല്ല അവരോട് സംസാരിക്കാത്തത്. എന്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടായ ദിവസമാണിത്. കാണുന്നവർക്ക് ഇതൊരു രസമാണ്, ഒരു സംഘടന തകരുന്നത് കാണാൻ രസമാണ്. ഈ അടുത്ത് പോലും ഒരു ചാനൽ പ്രോഗ്രാം നടത്തി അതിലെ തുക അമ്മയുടെ ഫണ്ടിലേക്ക് കൂട്ടി. പുതിയ ജനറേഷൻ വന്നാൽ കണ്ടറിയാം ബാക്കി കാര്യങ്ങളെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു.